ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫെലോണിൻ്റെയും എഫ് എസ് ആറിൻ്റെയും റേസ് നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു, കാരണം ഫെലോണിയാണ് നമ്മുടെ കയ്യിലുള്ള വണ്ടികളിൽ ഏറ്റവും ടോപ്പ് സ്പീഡായിട്ടുള്ള വണ്ടി, അതിനെ വെട്ടിക്കാൻ വേണ്ടി നമ്മളൊരു വണ്ടി കൊണ്ടുവരും, ഒരു ബിൽഡ് ഇറക്കും എന്ന് പറഞ്ഞിരുന്നു. ഇറക്കിയിട്ടുണ്ട് ഗൈസ്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ. യാ, ഇതാണ് നമ്മുടെ മോഡൽ ആർമ ലിമിറ്റ്ലെസ്, വേൾഡ് ടോപ്പ് സ്പീഡ് കാറാണ് ഗൈസ്. അതായത് ആർമയുടെ ഈ ചാസി വെച്ചിട്ടാണ് വേൾഡ് ടോപ്പ് സ്പീഡ് റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. അതായത് 219 മൈൽസ് പെർ അവർ ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. അത് ഫുള്ളി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് 240 കിലോമീറ്റർ, നമ്മുടെ ബിൽഡിൻ്റെ സ്പീഡ് 240 കിലോമീറ്റർ, അതായത് 240 കിലോമീറ്റർ ആണ് ഇവൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. നമ്മുടെ ഫെലോണിൻ്റെ 140 കിലോമീറ്റർ ആയിരുന്നു, ഇവൻ്റെ 240 ആണ് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മൊത്തം എല്ലാം വാങ്ങി. ഫസ്റ്റ് റണ്ണാണ് കേട്ടോ, ഫസ്റ്റ് റൺ നമ്മളിത് വാങ്ങി. ഇനി അത് ഇലക്ട്രോണിക്സൊക്കെ ഇത് 6S ആണ് വാങ്ങിയത്, 8S നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് എല്ലാ സാധനങ്ങളും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റണ് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് റണ്ണുണ്ട് ഗൈസ്, ഇതിൻ്റെ ഇനീഷ്യൽ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവൻ്റെ ഇനീഷ്യൽ സ്പീഡ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കയ്യിൽ നിന്ന് പോയില്ലോ എന്നൊന്നും അറിയില്ല, നോക്കിയോ. റെഡി, 1 2 3 ഗോ. ചെറുതായിട്ട് പുകയൊക്കെ വന്നിട്ടോ ടയറിൽ നിന്ന്. ഫസ്റ്റ് റണ്ണായിരുന്നു, ഫസ്റ്റ് റണ്ണിൽ തന്നെ കുറച്ച് തേഞ്ഞ ഐറ്റം ഗൈസ്. ഒരു രക്ഷയില്ലാത്ത പവർ സാധനം. അതായത് ഇന്ത്യയിൽ ഇത്രയും സ്പീഡുള്ള ഒരു ലിമിറ്റ്ലെസ് വേറെ ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ 8S ബിൽഡ്, അതായത് ഇതിനകത്ത് വന്നിരിക്കുന്ന ESC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XLX2 കാസ്റ്റിൽ ക്രിയേഷൻ്റെ XLX2 ആണ്, റേസ് പാക്ക് ESC ആണ്. പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത് TP മോട്ടറാണ്, അതും റേസ് പാക്ക് മോട്ടറാണ്. പിന്നെ 8S ബാറ്ററി സെറ്റപ്പാണ് നമ്മളിതിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റേഡിയോ ലിങ്കിൻ്റെ റിമോട്ട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 500 മീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ 65 kg സെറോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അപ്ഗ്രേഡ്സ്. പിന്നെ അത് കൂടാണ്ട് GPM റേസിങ്ങിൻ്റെ ഒരു പാർട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലെ കാർബൺ ഫൈബർ സംഭവങ്ങൾ പാർട്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമുക്കപ്പോൾ ജസ്റ്റ് നോർമലി ഒന്ന് ഓടിച്ചു നോക്കാം. എൻ്റെ അമ്മ ഗൈസ്, കൊടുക്കണ്ട താമസമുള്ള സാധനം കയ്യിൽ നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ എന്താ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ റിഫ്ലക്ടർ ഉള്ളതുകൊണ്ടുണ്ടല്ലോ, അതുമേ കയറി തട്ടിക്കഴിഞ്ഞാൽ കാരണം ഇവിടെ ക്രാക്ക് ആകും. കാരണം ഇത് ഭയങ്കര പറ്റ താന്നായിരിക്കുന്നത്, ഭയങ്കരമായിട്ട് ചിലപ്പോൾ ടാസ്ക് ആകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സസ്പെൻഷൻ വേണമെങ്കിൽ കുറച്ചൊന്ന് ഹൈറ്റ് ചെയ്ത് വെക്കാം. ഞാൻ എൻ്റെ ചാസി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. രക്ഷയില്ലാത്ത ബിൽഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കോസ്റ്റും പറയാം, കോസ്റ്റൊക്കെ ഫെലോണീൻ്റെ ഡബിളാണ് ഗൈസ്. ഫ്രണ്ട് ഈ ഒരു പാർട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്യാനുണ്ട്, അതൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഐറ്റം വന്നിട്ട് കുറേ ദിവസമായി, നമ്മളിപ്പോഴാണ് ഒന്ന് വീഡിയോ എടുക്കുന്നത്. കറക്റ്റ് ആ F1 കാറിൻ്റെ സംഭവം കേട്ടോ. അപ്പോൾ ഇവനെപ്പറ്റി വേറൊരു കഥ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ് ബുള്ളിൻ്റെ F1 കാറായിട്ട് ഡ്രാഗ് റേസ് അടിച്ച് ഫസ്റ്റ് എത്തിയ മുതലാണ് ഇരിക്കുന്നത്. അതായത് F1 കാറും ഈ ഒരു വണ്ടിയും കൂടെ വെച്ച് ഡ്രാഗ് അടിച്ചിട്ട് ഇതാണ് ഫസ്റ്റ്. എത്രയോ സെക്കൻഡിനുള്ളിൽ ആ വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആർമ ലിമിറ്റ്ലെസ് വാസ് F1 കാറിൻ്റെ റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതിൻ്റെ പുറകെ പോയത് ഹോണ്ട NSX-ൽ ഇരുന്നിട്ടാണ് ഇത് കൺട്രോൾ ചെയ്തത്. ഇതും കാരണം അത്ര ഡിസ്റ്റൻസ് കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോണ്ട NSX ആണ് ഇത് യൂസ് ചെയ്തത് റിമോട്ട് പുറകെ പോകാനായിട്ട്. അത്രയും പവറിലാണ് ഈ സാധനം പോയത്. ഇത് നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു കാൽ ഭാഗം മാത്രമേ നമ്മളിത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് സാധനം പോണോ വയ്ക്കോ. എൻ്റെ അമ്മേ, ഏസ് ഫെലോണിയൊന്നും ഒന്നും അല്ല കേട്ടോ. യോ ഡാം ബ്രോ, ഈ റോഡ് ഭയങ്കര ടാസ്ക് കേട്ടോ. കാരണം ഈ റിഫ്ലക്ടർ ഉള്ള കാരണം ഇതിൽ തട്ടും, അത് കാരണം നമുക്ക് ടോപ്പ് സ്പീഡ് എടുക്കാനോ അങ്ങനെ ഒന്നും പറ്റുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക്സിലോട്ടോ, ഇലക്ട്രോണിക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടി നമുക്ക് ഇവിടെ ഒടുക്കാം. അപ്പോൾ ഇതിൻ്റെ
എന്താണ് അണ്ടർ ദ ഹുഡ് എന്താണെന്നൊക്കെ ചോദിക്കത്തില്ലേ വലിയ കാറിന്. അതുപോലെ ഈ സംഭവം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്. യാ ഗൈസ്, ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക്സ്. കാസിൽ ക്രിയേഷൻ്റെ XLX2 8S ESC നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എസ് സിക്ക് മാത്രം ഓൾമോസ്റ്റ് 38,000 രൂപ അത്ര എന്തോ കോസ്റ്റ് വരുന്നുണ്ട് ഈ എസ് സിക്ക് മാത്രം. പിന്നെ അതെ TP മോട്ടർ ഗൈസ്, ഒരു കുറച്ച് നേരം ഓടിച്ചപ്പോൾ തന്നെ പഴുക്കുന്ന ചൂടായുണ്ട്. ഇതിൻ്റെ ഒരു ഫാൻ വന്നിട്ടുണ്ട്, ആ ഫാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, അത് സെറ്റ് ചെയ്യണം. പിന്നെ അതെ JX-ൻ്റെ 65 kg സെർവോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ GPM പാർട്ട്, ഈ ഒരു GPM പാർട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ കാർബൺ കണ്ടോ, കാർബൺ മെറ്റീരിയലിൻ്റെ ഒരു സൈഡിലൊരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ റിസീവർ ബോക്സും നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല കേട്ടോ, അതൊക്കെ ക്ലോസ് ചെയ്യണം. ഗൈസ് പഴുത്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വയറൊക്കെ പഴുത്ത്. ഇത് ഓക്കെ, എന്തോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്ക് മാത്രമേ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. മോട്ടറൊക്കെ കാരണം ഈ ഇവർ പറയുന്നത് ഈ റൈസ് പെക്ക് ഈ സാധനം വെച്ചിട്ട് 5 മിനിറ്റ് മാത്രമേ ഈ സാധനം ഓടിക്കാൻ പറ്റുള്ളൂ. 5 മിനിറ്റ്, അതായത് ഒരു ഡ്രാഗോ അല്ലെങ്കിൽ ഒരു ലാപ്പ് റേസിംഗ് മാത്രമേ നടത്താൻ പറ്റുള്ളൂ. കാരണം അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ സാധനം കത്തിപ്പോകും. അതാണ് ഈ റൈസ് പെക്കിൻ്റെ ഇത്. അപ്പോൾ ഇത് നമുക്കിനിപ്പോൾ 8S മാറ്റിയിട്ട് നമുക്ക് 6S-ൽ ഇട്ട് ഓടിക്കാം, ഫെലോണി ഓടിക്കുന്ന പോലെ. അത്രയും സൂപ്പർ കൂൾ ബിൽഡാണ് ഗൈസ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ദ മോസ്റ്റ് എന്താ പറയുക, ഞാൻ വാങ്ങിയതിൽ ഏറ്റവും റേറ്റ് കൂടിയ ബിൽഡായിട്ടുള്ളൊരു ഓൺ റോഡ് കാറ്, ഏറ്റവും ടോപ്പ് സ്പീഡായിട്ടുള്ളൊരു ഓൺ റോഡ് കാർ ഗൈസ്, അതാണിത്. യാ ഒരു രക്ഷയില്ല, ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് കൂളാക്കാൻ വെക്കണം. നമുക്ക് ഇവനൊന്ന് ഓഫ് ചെയ്യാം. ബാക്കിൽ നമ്മൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് ഇവിടെ സ്വിച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കണ്ടോ. ഇതിപ്പോൾ നൈറ്റൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഒരു ക്ലിക്ക് കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇതുണ്ടോ കണ്ടോ, ഇങ്ങനെ മാറി പതിയെ വന്ന് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിലും നമ്മൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിലാണ്, പക്ഷേ ഇത് നൈറ്റേ കാണാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തായിട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സംഭവം നമുക്ക് നൈറ്റ് ഓടിക്കുമ്പോൾ ഒരു വൈബിന് വേണ്ടി അങ്ങ് ചെയ്താണ് ഗൈസ്. സാധനം പഴുത്തിട്ടോ, ഇനിയൊന്ന് ഓഫ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ടാസ്ക് ആവും ഗൈസ്. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ. ഫെലോണിനെ ഫെലോണിക്കൊന്നും ഇനി പിടിക്കാനേ പറ്റുള്ളൂ ഈ സാധനത്തിന്, അതുപോലത്തെ സ്പീഡാണ്. അപ്പോൾ ഇനി റേസ് ഫ്യൂച്ചറിൽ റേസ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇവനെ ഇനിയും ബിൽഡ് ചെയ്ത് ഇറക്കും. കാരണം ഇതിൻ്റെ ഗിയർ റേഷ്യോ ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ ശരിക്കും ആർമാർ ലിമിറ്റ്ലെസ് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 300+ ആണ്, 300+ km ഇത്ര സെക്കൻഡിൽ എന്തോ 100 കയറും. അതൊന്നും ഞാൻ നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു GPS ഒരു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടോപ്പ് സ്പീഡും പിന്നെ എത്ര സെക്കൻഡിൽ 100 കയറും എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യാം. എന്തായാലും സാധനം എൻ്റെ ഫസ്റ്റ് ഡ്രൈവായിരുന്നു, ഫെലോണി ഓടിക്കുന്ന എക്സ്പീരിയൻസേ അല്ല, സാധനം വേറെ ലീഗാണ് ഗൈസ്, ഇത് വേറെ ഗെയിമാണ്. അപ്പോൾ ഈ ബാറ്ററിയും കാരണം അത്യാവശ്യം 90C ഡിസ്ചാർജിങ് റേറ്റുള്ള 2 ഫോറസ്റ്റ് ബാറ്ററിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അത്രയും പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്തായാലും 6S ഓടിക്കുള്ളൂ, കാരണം 8S നമുക്ക് റേസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പർപ്പസിന് മാത്രമേ ഇറക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ എന്താ പറയുക 8S-ൽ നിന്ന് ഓടിച്ച് കാണിച്ചാണ്. അപ്പോൾ ഇനിയും കുറച്ച്, ഇനിയിപ്പോൾ ഇവിടെ കൂളിംഗ് ഫാൻ വരാനുണ്ട്, ഡ്യുവൽ കൂളിംഗ് ഫാൻ നമ്മളിവിടെ സെറ്റ് ചെയ്യും മോട്ടറിൽ. കാരണം മോട്ടർ ഭയങ്കര ഓവർ ഹീറ്റ് ആവുന്നുണ്ട്, കത്തിപ്പോകും. കത്തിപ്പോയി കഴിഞ്ഞാൽ കഴിച്ച് ഈ മോട്ടറിന് മാത്രം എന്തോ 26,000 രൂപയോ അത്ര എന്തോ വില വരുന്നുണ്ട്. ആ കാശുണ്ടെങ്കിൽ കിണറ്റിൽ വെള്ളം ഓടിക്കുന്ന മോട്ടർ ഇഷ്ടംപോലെ മേടിക്കാം, പക്ഷേ അതിൽ കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇനി ഇവൻ്റെ വില, അതായത് ലിമിറ്റ്ലെസ് 6S ഈ ഒരു ചാസി വാങ്ങി ഇത്രയും മോട്ടറും ഈ ESC-യും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ഇറക്കണമെങ്കിൽ 155,000 രൂപ, 160,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വിത്ത് ഫുൾ ഈ റിമോട്ട് സാധനങ്ങളെല്ലാം അടക്കം, ബാറ്ററി ഇല്ല. അതായത് ഈ ESC-ക്ക് വിലയുണ്ട് ഓൾമോസ്റ്റ് 38,000 അത്രയും റേറ്റ് ESC-ക്ക് ഉണ്ട്. പിന്നെ മോട്ടറിനുണ്ട് കോസ്റ്റ് സെർവോ, പിന്നെ ഇതിൻ്റെ ചാസി, പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന അല്ലാത്ത പാർട്സ് കാര്യങ്ങളെല്ലാം, ഇത് എല്ലാത്തിനെയും കോസ്റ്റ് വന്നിരിക്കുന്നത് 155,000 രൂപയാണ് ഇതിൻ്റെ ബിൽഡ് കോസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് വിത്ത് റിമോട്ട് അടക്കം. അപ്പോൾ അത്രയും കോസ്റ്റ് ഉണ്ട് കേസ്. അതായത് ഫെലോണിയുടെ നേരെ ഇരട്ടി. ഇപ്പോൾ ഇത് ആർക്കെങ്കിലും ബിൽഡ് ചെയ്യണം, ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ RCMotorhawks.com അതിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നേരെ RCMotorhawks ഇൻസ്റ്റാഗ്രാം പേജിൽ പോവുക, അവിടെ ഓർഡർ ചെയ്താൽ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ബിൽഡ് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ കേസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ.